ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രിവിയൻ ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. കീബോർഡ്, ഗിറ്റാർ, ഡ്രമ്മ് എന്നീ ക്ലാസ്സുകൾ നടന്നു വരുന്നു. വെസ്റ്റേൺ രീതിയിലുള്ള നോട്ടും കർണാട്ടിക് രീതിയിലുള്ള നോട്ടും എല്ലാം ചേർത്താണ് ഈ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കീബോർഡ്, അതിൽ തന്നെ കർണാട്ടിക് വെസ്റ്റേൺ എന്നോ ഗിറ്റാർ, ഡ്രമ്മ്, ഫ്ലൂട്ട് എന്നീ പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വീഡിയോസ് ബൈ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് വീഡിയോ കണ്ടു വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യാം. ഏത് സമയത്തും നിങ്ങൾക്ക് അതിന്റെ ഡൗട്ടുകൾ ക്ലിയർ ആവുന്നതേ ഉള്ളൂ. ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. എല്ലാത്തിനും ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത് ഫ്ലൂട്ടിന്റെ നോട്ട്സുകളെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതിന്റെ വെസ്റ്റേൺ നൊട്ടേഷനിലുള്ള രീതികളെയും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു എക്സസൈസ് നോട്ടും അതിനോടുകൂടെ ചേർന്ന് നമുക്ക് അതിൽ എങ്ങനെ വെസ്റ്റേൺ നൊട്ടേഷൻ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും കൂടെ ചേർത്താണ്. അപ്പോൾ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. ഈ പറയുന്ന നോട്ടുകൾ നിങ്ങൾ വായിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുപാട് നോട്ടുകൾ പഠിക്കേണ്ടതില്ലേ, ഒരുപാട് നോട്ടുകൾ പഠിക്കണമല്ലോ എന്ന്. എന്നാൽ ആ നോട്ടുകൾ പഠിക്കുന്നതിനാവശ്യമായ ട്രിക്സും ടിപ്സുമാണ് ഞാനിതിൽ നൽകുന്നത്. എല്ലാ നോട്ടുകളും നിങ്ങൾക്ക് പരിചയപ്പെടാൻ, നിങ്ങൾക്ക് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ മ്യൂസിക് സ്റ്റോറിൽ നിങ്ങൾക്ക് കർണാടക സംഗീതത്തിന്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടും. അത് വെസ്റ്റേൺ നൊട്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെട്ടാൽ മതി, ഞാൻ അതിന്റെ നോട്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ നോട്ടുകൾ പ്രാക്ടീസ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ നോട്ടുകളും വായിച്ചെടുക്കുവാനുള്ള ഒരു വഴിയാണ് ഇതിൽ കൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഞാനിത് കാണിച്ചിരിക്കുന്ന നോട്ടുകൾ നിങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ അതിനെ പൗസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ ആദ്യം എഴുതിയിരിക്കുന്ന നോട്ട് കർണാടക സംഗീതത്തിലാണ്, അതായത് സരിഗമ പതിനിസ എന്ന മെത്തേഡിലാണ്. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് സ രി ഗ മ രി ഗ മ പ ഗ മ പ ദ മ പ ദ നി പ ദ നി സ. അതുപോലെ തന്നെ തിരിച്ചും സ നി ദ പ നി ദ പ മ ദ പ മ ഗ പ മ ഗ രി മ ഗ രി സ. ഈ നോട്ടാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത് എഴുതിയിരിക്കുന്നത് ടോണിക് സോൾഫ നൊട്ടേഷനിലാണ്. അതിൽ എഴുതിയിരിക്കുന്ന നോട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഡോ റേ മി ഫ റേ മി ഫാ സോ. അപ്പോൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്ത എഴുതി കാണിക്കുന്നത് വെസ്റ്റേൺ നൊട്ടേഷനിലാണ്. ഇത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ നോട്ടുകളെല്ലാം 1, 2, 3, 4 എന്ന് കണ്ടുവെങ്കിൽ ഇതിൽ എഴുതിയിരിക്കുന്ന നോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ സി എവിടെയാണ്, ഡി എവിടെയാണ്, ഇ എവിടെയാണ്, എഫ് എവിടെയാണ് എന്നൊക്കെയാണ് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച സി ഡി ഇ എഫ് ജി എ ബി സി അത്രയും നോട്ടുകൾ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ പഠിക്കുന്നത് അത് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൂന്ന് നോട്ടും പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ലെഡ്ജർ ലൈൻ ഇട്ടിട്ട് അതിലൊരു സീറോ ഇട്ടിരിക്കുന്നതാണ് സി എന്ന് നമുക്ക് അതിൽ കാണുവാൻ കഴിയും. അടുത്ത രണ്ടാമത് എഴുതിയിരിക്കുന്ന നോട്ട് ഡി ആണ്, അത് ഫസ്റ്റ് ലൈനിന്റെ താഴെയാണ് ഡി എഴുതുന്നത്. അടുത്ത ഫസ്റ്റ് ലൈനിൽ എഴുതിയിരിക്കുന്ന നോട്ടാണ് ഇ. അടുത്ത ഫസ്റ്റ് സ്പേസിൽ എഴുതിയിരിക്കുന്ന നോട്ട് എഫ്. ലൈനിൽ എഴുതിയിരിക്കുന്ന നോട്ട് ജി. സെക്കൻഡ് സ്പേസിൽ എഴുതിയിരിക്കുന്നത് എ. തേർഡ് ലൈനിൽ എഴുതിയിരിക്കുന്ന നോട്ട് ബി. തേർഡ് സ്പേസിൽ എഴുതിയിരിക്കുന്നത് സി. അതായത് ഓരോ ഓരോ ഘട്ടം ഘട്ടമായി ഇങ്ങനെ കയറി പോകുന്നത് പോലെയാണ് അതിന്റെ നോട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്നത് 1, 2, 3, 4 ഒരു നോട്ടിനെ 1, 2, 3, 4. കാരണം നമ്മൾ കഴിഞ്ഞ ടേബിളിൽ പഠിച്ചതുപോലെ ഒരു സീറോ മാത്രം ഇട്ട് കഴിഞ്ഞാൽ അതിനെ സെമി ബ്രേവ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പൊ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നോട്ടിന് കുറച്ചധികം വ്യത്യാസമുണ്ട്. ഒരു ലെങ്തി നോട്ടാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനെ അതുപോലെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വെസ്റ്റേൺ പഠിക്കുന്നവർ, ഈ നൊട്ടേഷൻ പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു നോട്ടിനെ തന്നെ 1, 2, 3, 4 എന്നാണ് ആ ഒരു കൗണ്ടിങ് അനുസരിച്ചാണ് വായിക്കേണ്ടത്. ഞാൻ സംസാരിച്ചുകൊണ്ട് വായിക്കുമ്പോഴാണ് കുറച്ചധികം മിസ്സിംഗ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോ വെസ്റ്റേൺ പഠിക്കുന്നവർക്ക് സി എന്ന് മാത്രം കണ്ടുകഴിഞ്ഞാൽ അവർ 1, 2, 3, 4 അത്രയും ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഓക്കെ പിടി കിട്ടിയെന്ന് കരുതുന്നു. 1, 2, 3, 4 ഓക്കെ. അടുത്ത രണ്ടാമത് വരുന്നത് ഡി ആണ്. അപ്പൊ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അടുത്തത് അതുപോലെ 1, 2, 3, 4 വായിക്കുക.
ഇതുപോലെ നിങ്ങൾ ഓരോ നോട്ടും വായിക്കാൻ വേണ്ടി ശ്രമിക്കുക വെസ്റ്റേൺ നൊട്ടേഷൻ പഠിക്കുന്നവർ. അടുത്ത നോട്ട് കർണാട്ടിക്കിലും ഞാൻ സോൾഫ നൊട്ടേഷൻ എഴുതിയ നോട്ട്, അത് വായിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഞാൻ അതിൽ എഴുതിയിരുന്നത് പോലെ സരിഗമ ഡോറെമിഫ അങ്ങനത്തെ ഒരു എക്സസൈസ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ വായിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് വായിക്കുമ്പോൾ എങ്ങനെയായിരിക്കും കേൾക്കുക? നോട്ടിനെ വായിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറേ അധികം പ്രാവശ്യം വായിക്കുക. ഞാൻ ഒരു പ്രാവശ്യം വായിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ഓരോ പ്രാവശ്യവും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വളരെ സ്ലോ ആയിട്ടും സ്പീഡായിട്ടൊക്കെ വായിക്കുക. സ്പീഡായിട്ട് വായിക്കുമ്പോൾ സ്ലോ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നോട്ടുകളെ വളരെ സാവധാനം വായിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ പറയുന്ന നോട്ട്സുകൾ നിങ്ങൾ എഴുതിയെടുത്ത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഇതിന്റെ നോട്ടെല്ലാം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. വെസ്റ്റേൺ പഠിക്കുന്നവർക്ക് ആ സി എവിടെയാണ്, ഡി എവിടെയാണ്, ഇ എവിടെയാണ്, എഫ് എവിടെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അത് കൃത്യമായിട്ട് മനസ്സിലാകുകയുള്ളൂ. ആ ടേബിൾ നിങ്ങൾ എഴുതിയെടുത്തു കരുതുന്നു. അതുപോലെ അതിന്റെ വെസ്റ്റേൺ നൊട്ടേഷൻ പഠിക്കുന്നവർക്കുള്ള ഒരു അഞ്ച് ലൈനും അതിന്റെ ലെഡ്ജർ ലൈൻ, ഡബിൾ എൻഡഡ് ബാർ ലൈൻ, ഇതൊക്കെ എഴുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു എന്ന് കരുതുന്നു. ഇല്ലാത്തവർ ഇതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലെ ഈ നോട്ടുകൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ നോട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കടുത്ത് കാര്യങ്ങളിലോട്ട് പോകാൻ പറ്റും. അതുപോലെ അടുത്ത് നിങ്ങൾ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് അനക്ക് എന്നുള്ള രീതി. അതായത് നമ്മളിപ്പോൾ വെറുതെ ഒരു സാ മാത്രമാണ് വായിക്കുന്നത്, ഇങ്ങനെ ഇപ്പൊ സാ എന്ന് കേട്ടു. അടുത്ത് നിങ്ങൾ ഇനി പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഈ പുറകിലത്തെ ഈ നി, അതായത് സി പഠിക്കുന്നവര് ബി, അതുപോലെ ഡോ പഠിക്കുന്നവര് ല ടി, ടി എന്ന നോട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് വായിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് അനക്ക് അനക്കെന്നാണ് അതിനെ പറയുന്നത്. അപ്പോ അതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കരുത്, അങ്ങനെയല്ല. അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നീസ നീസ അല്ലെങ്കിൽ ബി സി ബി സി ബി സി അല്ലെങ്കിൽ ടീസോ ടീസോ അങ്ങനെ ആയിപ്പോവും. അപ്പോ ടീതോ എന്നായിപ്പോവും. അപ്പൊ നിങ്ങള് അപ്പോ ഇത് കുറെ നേരം കേൾക്കുക നിങ്ങൾ, അപ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇവിടത്തെ കൊടുക്കുന്ന വോയിസ് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം, അത് ബ്രേക്ക് വരാൻ പാടില്ല. ചിലര് ഇത് വായിക്കുന്ന സമയത്ത് അങ്ങനെ കൊടുക്കാറുണ്ട്, അങ്ങനെ കൊടുക്കരുത്. ഒരേ രീതിയിൽ നിങ്ങൾ കൊടുത്തതിന് ശേഷം മാത്രം വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോ വായിക്കുമ്പോ ശ്രദ്ധിച്ചൊന്ന് കരുതുന്നു. ഓരോ തട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾ 1, 2, 3, 4 ഇട്ടിട്ട് ആ ഒരു ടൈമിംഗ് ഇട്ടിട്ട് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. സ്പീഡാക്കുമ്പോ അപ്പോ ഈ ഒരു അനക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സ്റ്റേജ് ആയെന്നാണ് എന്റെ അർത്ഥം. ഇതിന്റെ രീതി നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് കുറച്ച് പാടുള്ള നോട്ട് എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം എല്ലാ നോട്ടുകളും കവർ ചെയ്ത് വരുന്നത് കൊണ്ട് ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നോട്ട് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് വായിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ നോട്ട് എങ്ങനെയാണ് അനക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നല്ലൊരു വീഡിയോ അടുത്ത ക്ലാസ്സിൽ കാണാം. ഗോഡ് ബ്ലസ് യു ആൾ.